ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിക്ചർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണേ. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണേ. ക്ലിയറിൻ്റെ കുറവുണ്ടല്ലേ. ഓക്കെ, നല്ല രീതിയിൽ ലൈറ്റിംഗ് കണക്റ്റഡ് അല്ലാ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു വിഷയമാണ് കേട്ടോ. അതായത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി വണ്ടി എങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് പഠിക്കുക എന്നതിനെ കുറിച്ചിട്ട്. നമുക്ക് വണ്ടി പഠിക്കാനും സത്യത്തിൽ വലിയ എയിം വേണോ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് പഠിക്കണമെന്ന് മനസ്സിലൊരു ഒരു കാര്യം ചിന്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാൻ കഴിയും കേട്ടോ. അപ്പം നമ്മൾക്ക് എന്താ പറയുക, ആക്റ്റീവാണ് ഞാൻ ഇന്നിവിടെ ട്രൈ ചെയ്യുന്നത്. ആക്റ്റീവ് എങ്ങനെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് പഠിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ, അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് വേഗമാണ് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മതിയും. ആദ്യമായിട്ടാണ് ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഈ ഒരു പുതിയൊരു ചാനലാണ് മിക്ചർ ഫാമിലി കേട്ടോ. അപ്പം ഇനിയും ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടു കുഞ്ഞു ബെല്ലൈക്കൻ അടിച്ച് പിടിച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ഫ്യൂച്ചറിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട്, നിങ്ങൾ വരുന്നുണ്ട് എൻ്റെ കൂടെ. ഓക്കെ, അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് എൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോൻ്റെ പുതിയൊരു പുത്തൻ വീഡിയോൻ്റെ എപ്പിസോഡാണ് കേട്ടോ. അപ്പം വണ്ടി അവിടെയാണ് കിടക്കുന്നത്. വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വേഗം പോയി എടുക്കട്ടെ. കാണുന്നു കേട്ടോ വണ്ടിയെ, വണ്ടി വണ്ടിയെ. ഓക്കെ, ക്യാമറ ക്ലിയറിൻ്റെ പ്രശ്നം ഉണ്ടാവും കേട്ടോ. ഞാൻ കണ്ടില്ല സിമ്പിളായിട്ട് ഓടിച്ചത്. അപ്പം ഇതെങ്ങനെയാണ് ഞാൻ ഓടിക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. അയ്യോ, എൻ്റെ വണ്ടി തട്ടു, അടിപൊളി വീടിയാണ്. എന്നെ നോക്കി നിൽക്കുന്ന പൂ സുന്ദരി പൂച്ചക്കുട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചേ കാണിച്ചേ കമോൺ. എന്താണ് ആക്സിലേറ്റർ സ്പീഡിലാക്കി ചിലപ്പോൾ മുന്നോട്ട് പോകും. ആക്സിലേറ്റർ കുറച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ പോകുന്നു കേട്ടോ. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻറ്റ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ. കറക്റ്റായിട്ട് ക്യാമറ അത് ഓക്കെ. ഇതാണ് ആക്സിലേറ്റർ, ഞാൻ ഇതാണ് ആക്സിലേറ്റർ. ഇത് ഞാൻ സ്പീഡിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പെട്ടെന്ന് മൂവ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യരുത്, അധികം സ്പീഡാക്കണം. നമ്മളത് ആദ്യമായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ മെല്ലെ മെല്ലെ ജസ്റ്റ് സ്പീഡാക്കി ആക്കി കൊണ്ടുവന്നാൽ മതി. ഇത് ബ്രേക്ക്, ഇത് നമ്മൾക്ക് മുന്നത്തെ ബ്രേക്കാണ്, ഇത് വന്നിട്ട് ബാക്ക് ദ ബ്രേക്കാണ്. ഓക്കെ, നമ്മളത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ബാക്ക് ദ ബ്രേക്ക് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ചാവി തിരിച്ചിട്ട് ഉള്ളിൽ ഇവിടെ നമുക്ക് ഇതാ ഓണാക്കുന്ന ഇതുണ്ട്. ഇനിയിപ്പോൾ അത് ഓണാക്കാൻ പറ്റില്ല, നിങ്ങൾ കിക്കറിൽ വേണമെങ്കിൽ ചവിട്ടാം കേട്ടോ. രാവിലെ തന്നെയാണെങ്കിൽ കിക്കറിൽ ചവിട്ടാണല്ലേ. അപ്പോൾ നമുക്ക് ഈ ചാവി ജസ്റ്റ് ആക്കിയിട്ട് ഇവിടുത്തെ മുന്നത്തെ ബ്രേക്ക് ഓണായി. ഇതാണ് ഈസി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വണ്ടി പഠിക്കാൻ ആഗ്രഹമുള്ളവരെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ വണ്ടി എടുക്കാൻ ശ്രമിക്കാം. നമ്മൾ വലിയ വണ്ടി എടുത്ത് വലിയ രീതിയിൽ പോകുമ്പോൾ നമ്മൾ അവിടെ ഒരു തട്ടി മുട്ടിയിരിക്കാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യാതെ നമ്മളെപ്പോഴും ചെറിയ വണ്ടി എടുക്കാൻ ശ്രമിക്കാം. അപ്പം എന്നിട്ട് എപ്പോഴും ചെറിയ വണ്ടിയാണെങ്കിൽ കാല് നിലത്ത് വെക്കാൻ ശ്രമിക്കണേ. എന്നിട്ട് നല്ല ഹാൻഡിൽ ഒരിക്കലും ഒടിയരുത് കേട്ടോ. നമ്മൾ നേരെ പോകുന്ന ഒരു ഭാഗം എപ്പോഴും നമ്മുടെ കണ്ണിലേക്ക് വെക്കണം. ഹാൻഡിൽ ഒടിക്കാതെ ഷോൾഡർ വളയരുത്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വണ്ടി പഠിക്കാം. സിമ്പിളാണ് കേട്ടോ, ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് വണ്ടി പഠിക്കാവുന്നുള്ളൂ. അതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ നമുക്ക് എന്താ പറയുക, വണ്ടി പഠിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പഠിക്കാം, അതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. മനസ്സിലായില്ലേ. നമ്മുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട്, എനിക്ക് വണ്ടി പഠിക്കണം എന്നൊരു ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വണ്ടി പഠിക്കാവുന്നുള്ളൂ. അതിൽ വണ്ടി പഠിക്കാൻ പറ്റില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് എവിടെയും പറയില്ല. നിങ്ങൾക്ക് പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും,
പക്ഷെ അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ എന്നത്തെ വീട്. പിന്നെ ഇവിടെ ലൈറ്റിന്റെ സ്വിച്ച് ഒക്കെ ഉണ്ട് അറിയാലോ. പിന്നെ ഇതാ കാണിച്ചതാ ഓൺ അടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഞാൻ വീട്ടിലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറയുന്നത് ഇനി പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ, ഫസ്റ്റ് ടൈം ഉള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഈസി ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കുഞ്ഞു ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിച്ചേഷൻ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കണം. ഫ്യൂച്ചറിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ, എനിക്ക് വേറെ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ ചാനൽ നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ വിശ്വസിച്ചിട്ടാണ് പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അവിടെ പ്രസ് ചെയ്ത് ഓൺ ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ന്യൂ സപ്പോർട്ട് എപ്പോഴും എപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. പറഞ്ഞു ഇവിടെ നല്ല പൂച്ചക്കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അടിപൊളി കുഞ്ഞു മക്കളും. ഞാൻ കണ്ടിട്ട് ഇങ്ങനെ മ്യാവ് മ്യാവ് എന്നൊക്കെ അറിയുക. അപ്പോൾ ആ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അതിൻ്റെ പൂച്ചയാണ് കേട്ടോ, തള്ളപ്പൂച്ച കണ്ടോ. മക്കൾ അവിടെ എവിടെയോ ഒളിച്ചിരിക്കുക. മക്കൾ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്, സൂപ്പറായിട്ട് പോകുന്നു. സോ ഗൈസ് ബൈ, ലവ് യു ഓൾ. ആൻഡ് കൊറോണ സിറ്റുവേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. സോ എല്ലാവരും ശ്രദ്ധിക്കുക, അവനെ തന്നെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. മാസ്ക് ധരിക്കുക, മാസ്ക് ധരിക്കണം എന്നപ്പം ഇല്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.